അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബർത്ത്ഡേ ആഘോഷം, അതുപോലെ കേക്ക് മുറിക്കൽ, ഇതിനെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു? അൽഹംദുലില്ലാഹ് ഖാലിഖുൽ അനാം വറാസിഖുൽ അവാം വഖാസിമുൽ അഖ്സാം വസ്സലാത്തു വസ്സലാം അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തുൽ കിറാം വഅഫ്ദലി തഹിയത്തി വസ്സലാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ബർത്ത്ഡേ ആഘോഷം, ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അല്ലേ, നമുക്കൊരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ ജന്മദിനം തീയതി എത്തുന്ന സമയത്ത് അന്നൊരു ചെറിയൊരു ആഘോഷം നടത്തുന്നതാണ് ബർത്ത്ഡേ. അന്നൊരു ചെറിയ കേക്കെല്ലാം മുറിച്ച് സന്തോഷിക്കുക, ഇതാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ആഘോഷിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാമില്ലത് അനുവദനീയമാണോ? നാം ഒരു കാര്യം ചെയ്യുമ്പോൾ, മുസ്ലിമുകളായ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇസ്ലാം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെ ചെയ്യണം. കാരണം നമ്മൾ മുഅ്മിനീങ്ങളാണ്. അപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ജന്മദിനം ആഘോഷ, നമുക്ക് അല്ലാഹു തന്ന നിഅമത്തിൻ ശുക്ർ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അതല്ലാഹു നമുക്ക് തന്ന വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ നന്ദി ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് നൽകുന്ന എന്തെങ്കിലും വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അതും ഒരു അനുഗ്രഹമാണ്, അതും ഒരു അനുഗ്രഹമാണ്. അതിനും നന്ദി രേഖപ്പെടുത്തണം. നാം നന്ദിയുള്ളവരാവുക. നന്ദി എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും എപ്പോഴും വേണം. നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്താലും, അങ്ങനെ നിഅമത്തുകൾ കിട്ടിയാൽ, ആ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, അങ്ങനെ എന്ത് സംഭവിച്ചാലും അതൊരു നിഅമത്താണോ? എന്നാൽ അതിനു വേണ്ടി നന്ദിയുള്ളവരാവുക, അതിനേക്ക് ശുക്ർ ചെയ്യുക, ശുക്റിൻ്റെ സുജൂദ് ചെയ്യുക, ഇതെല്ലാം നല്ല കാര്യമാണ്. എന്നാൽ ബർത്ത്ഡേ ആഘോഷമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിഅമത്ത്, ഒരു തീയതിക്ക്, ഒരു ജനുവരി 1-ന് ഒരു നിഅമത്ത് ഈ വർഷം നമുക്ക് കിട്ടി. അതേസമയം ജനുവരി 1 അടുത്ത വർഷം വരുമ്പോൾ ആ സമയത്തും അതിനെ ഓർത്ത് അന്നും ഒരു നന്ദി ചെയ്യുക, അന്നും ഒരു സുജൂദ് പ്രകടിപ്പിക്കുക, അന്നും ഒരു ശുക്റിൻ്റെ സുജൂദ് ചെയ്യുക, അന്നും അതിനെ സന്തോഷത്തോടു കൂടി കാണുക. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യമാണോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൻ നന്ദി ഉള്ളവരാവുകൾ, അത് ബാധ്യതയാണല്ലോ, അത് ചെയ്യാം. അതേപോലെ കേക്ക് മുറിക്കാമോ എന്നുള്ള മറ്റൊരു ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർത്ത്ഡേ ആഘോഷിക്കുന്നതിലെല്ലാ വിഷയം എന്തവിടെ ചെയ്യുന്നു, ആ പ്രവൃത്തിയനുസരിച്ചായിരിക്കും പ്രതിഫലം. അള്ളാഹു നമുക്കൊരു നിഅമത്ത് തന്നാൽ ആ നിഅമത്തിനെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നോക്കുന്നത്. രീതി എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണ്. കാരണം അവിടെ ഒരു ഭക്ഷണം വിതരണം ചെയ്യുന്നു, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിന് പകരമായി. അൽഹംദുലില്ലാ, അതൊരു നല്ല കാര്യമാണല്ലോ പ്രിയമുള്ളവരെ. പാവങ്ങൾ, മിസ്കീനികൾ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരെന്ന് വിളിച്ച് അവർക്കൊരു ഭക്ഷണം നൽകുക, അതൊരു നല്ല കാര്യമാണ്. അതുപോലെ മറ്റെന്തെങ്കിലും നിഅമത്തുകൾ കിട്ടിയതിൻ്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് എന്തെങ്കിലും നൽകുക, നമ്മുടെ കുടുംബത്തിനോ അയൽവാസിക്കോ നാട്ടിലെ പാവങ്ങൾക്കോ അള്ളാഹുവിന് വേണ്ടി നൽകുക. അത് ശുക്റാണ്, അത് നന്ദിയാണ്. നന്ദി പ്രകടിപ്പിക്കൽ ബാധ്യത ഉള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ, മഹാനായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികളെ കണ്ടുമുട്ടിയല്ലോ. യഹൂദികളോട് ചോദിച്ചു, എന്തേ അവർ നോമ്പ് നോക്കിക്കൊരിക്കുന്നോ, ബുഖ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് റസൂലിൻ്റെ ചോദ്യം വന്നു. ഉടനെ അവർ പറഞ്ഞ കാര്യമെന്തെന്നറിയോ,
ഇന്നത്തെ ദിവസമുണ്ടല്ലോ, നമുക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസമായി ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശത്രുവായ ഫിർഔനെ പോലോത്തവർ അള്ളാഹു മുക്കിക്കൊള്ളുകയും ചെയ്ത ദിവസമാണ്. മുഹറം 9-ന് അവർ നോമ്പ് നോക്കിയിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത് തിരസ്കരിക്കാതെ പറഞ്ഞു, ഇൻഷാല്ലാ അടുത്ത വർഷം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ മുഹറം 10-നും നോമ്പ് നോക്കും, കാരണം മൂസാ നബി നിങ്ങളെക്കാൾ ഏറ്റവും അടുത്താണ് ഞങ്ങൾക്കാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥകൾ നാം കേൾക്കാറുണ്ട്. ആ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതൊരു ശുക്റാണ്, അതൊരു നന്ദിയാണ്. അതാണ് അത് ചെയ്യാം, നന്ദി പ്രകടിപ്പിക്കാം. എന്നൊരു കാര്യം പ്രത്യേകമായി, ബർത്ത്ഡേ ദിവസത്തിൻ്റെ അന്ന് കേക്ക് മുറിക്കൽ ഇത് പറ്റുമോ ഇല്ലേ എന്ന ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു എന്നത് നോക്കിയിട്ടാണ് വിധി പറയാൻ പറ്റുകയുള്ളു. അവിടെ നല്ല കാര്യങ്ങൾ സദഖ കൊടുക്കുന്നുണ്ട്, അതുപോലെ മൗലൂദ് ഓതുന്നുണ്ട്, കുറച്ച് തഹ്നീലെല്ലാം പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. മക്കളുടെ ആഫിയത്തിന്, മക്കൾക്കുള്ള നല്ല നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ വിധി പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹലാലാണല്ലോ, അത് ചെയ്യാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കേക്ക് മുറിക്കലോ അത് വലിയ പ്രശ്നമാണ്. കാരണം അത് മറ്റു മതസ്ഥരുടെ ഒരു ആരാധന രീതിയാണെങ്കിൽ, മറ്റു മതസ്ഥർ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മറ്റുള്ളവരെ നാം ഒരിക്കലും അവരെ അനുകരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അവരെ അനുകരിക്കരുത്. അവിടെ കേക്ക് മുറിക്കൽ മറ്റൊരു മതസ്ഥരുടെ ഒരു ആചാരമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ പ്രശ്നമാകും. അവിടെയാണ് കാര്യമുള്ളത്, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസത്ത് ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കിയിട്ടാണ് വിധി പറയാൻ പറ്റുകയുള്ളൂ. അവിടെ അന്ന് കള്ളു കുടിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഉല്ലസിക്കുമ്പോൾ അത് മറ്റു മതസ്ഥരുടെ ആരാധനയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വരരുത്, ഒരിക്കലും ചെയ്തു പോകരുത്. അതല്ല അല്ലാഹു തന്ന നിഅമത്തിന് ശുക്റായി ഭക്ഷണം വിതരണം ചെയ്യൽ, മൗലൂദ് പാരായണം ചെയ്യൽ, അങ്ങനെ മറ്റു കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഹലാലാണ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ദിവസമുണ്ടല്ലോ, അവിടുത്തെ പ്രവൃത്തിയെ നോക്കി തന്നെ നമുക്ക് വിധി പറയാൻ പറ്റുകയുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തന്ന നിഅമത്തായ നമ്മുടെ മക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.